ഈശോയുടെ കുഞ്ഞുമക്കളെ, സുഖമാണോ എല്ലാവർക്കും? ആരോ എൻ്റെ ഇടയ്ക്ക് ഒരാൾ പറയുന്നുണ്ടല്ലോ സുഖമില്ലെന്ന്. എന്ത് പറ്റി? ലോക്ക്ഡൗൺ ഒക്കെ ആയിരിക്കുന്നതുകൊണ്ടാണോ? വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ടാണോ? ഒന്നും കുഴപ്പമില്ലെന്നേ, പപ്പയുടെ മമ്മിയുടെയും കൂടെ ഒക്കെ സന്തോഷിച്ചിരിക്കാൻ കിട്ടിയ നല്ല സമയമല്ലേ? അതോ സ്കൂളിൽ ചെന്ന് കുട്ടികളുടെ കൂടെ ഒക്കെ കളിക്കാത്തതിൻ്റെ വിഷമമാണോ? ഇല്ല കേട്ടോ, ഇതൊക്കെ നമുക്ക് ഈ ലോക്ക്ഡൗണൊക്കെ മാറി കൊറോണയുടെ വൈറസിൻ്റെ ഒക്കെ വ്യാപനമൊക്കെ തീർന്ന് നമുക്ക് പഠിക്കാനുള്ള നല്ല നല്ല അവസരങ്ങൾ ഇനിയും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സൺഡേ സ്കൂളിൻ്റെ നമുക്ക് പുതിയ പാഠത്തിലേക്ക് കടക്കണ്ടേ? അപ്പം അതിനു മുമ്പായിട്ട് നമ്മൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും വേണ്ട പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടീച്ചർ പഠിപ്പിച്ചെല്ലാം ഓർമ്മയുണ്ടോ? മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയെപ്പറ്റിയല്ലേ നമ്മൾ പഠിച്ചത്? ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവം ആഹാരമായിട്ട് മന്നയും കാടപ്പക്ഷിയും നൽകി, കുടിക്കുവാനായിട്ട് പാറയിൽ നിന്ന് ജലം നൽകിയില്ലേ? 10 പ്രമാണങ്ങൾ നൽകിയതെല്ലാം ഓർമ്മയുണ്ടോ? ഇനിയും നമ്മൾ പുതിയ പാഠത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഏതാണെന്നറിയാമോ? 10-ാമത്തെ അധ്യായം, നേതൃത്വം ജോശുവായ്ക്ക്. നേതൃത്വം ജോശുവായ്ക്ക് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനത്തെ നയിച്ചത് അതിനു മുമ്പ് മറ്റാരായിരുന്നു? മോശ അല്ലേ? മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് വന്നു. അതിനുശേഷം അടുത്ത നേതാവായിട്ട് ആരാണ് രംഗപ്രവേശനം ചെയ്യുന്നത്? ജോശുവ. ജോശുവയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈ ഇസ്രായേൽ ജനം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നതെന്ന് നമുക്കറിയണ്ടേ? അവരിപ്പോൾ മോബാവ് സമുദ്രത്തിൽ എത്തി നിൽക്കുകയാണ്. മോബാവ് സമുദ്രത്തിൽ നിന്ന് അവിടെയുള്ള ഒരു മലയാണ് നെബോ മല. നെബോ മലയിൽ നിന്നാണ് മോശ കാനാൻ ദേശം, വാഗ്ദത്ത ഭൂമി നോക്കിക്കാണുന്നത്. ഈ വാഗ്ദത്ത ഭൂമി ചെന്ന് കാണേണ്ട മോശയ്ക്ക് എന്തുകൊണ്ടാണ് ഈ നോക്കിക്കാണേണ്ട അവസ്ഥ വന്നതെന്നുള്ളത് നിങ്ങൾക്കതിൻ്റെ ചരിത്രമെല്ലാം അറിയാവുന്നതല്ലേ? ആ കഥയെല്ലാം നമ്മൾ പഠിച്ചതല്ലേ? ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ജോശുവയുടെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ ജോശുവയാണ് ഈ കാനാൻ ദേശത്തെ കാണിച്ചു കൊടുക്കുന്നത്. 120 വയസ്സുള്ളപ്പോഴാണ് മോശയുടെ അന്ത്യം സംഭവിക്കുന്നത്. 120 120 വയസ്സുള്ളപ്പോഴല്ലേ? 120 വയസ്സുള്ള ഏതെങ്കിലും അപ്പച്ചൻ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. നമ്മുടെ വീടുള്ള അപ്പച്ചനൊക്കെ അത്രയും പ്രായമുണ്ടോ? ഇല്ലല്ലേ. അപ്പോൾ ഒന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചേ, 120 വയസ്സുള്ളൊരപ്പച്ചൻ അല്ലേ ആ മോശ? ആ 120-ാമത്തെ വയസ്സിലാണ് മരണം സംഭവിക്കുന്നത്. മോശ തൻ്റെ മരണത്തിന് മുമ്പായിട്ട് എഫ്രായിം ഗോത്രജനായ നൂനിൻ്റെ പുത്രൻ ജോശുവയാണ് തിരഞ്ഞെടുക്കുന്നത്. ആരെയാണ്? ജോശുവയെ. ആരുടെ പുത്രനാണ്? നൂനിൻ്റെ പുത്രൻ. ഏത് ഗോത്രജനാണ്? എഫ്രായിം ഗോത്രജൻ അല്ലേ. ജോശുവ എന്നതിൻ്റെ അർത്ഥം ദൈവം സഹായമായിട്ടുള്ളവൻ. എന്താണ്? ദൈവം സഹായമായിട്ടുള്ളവൻ. ജോശുവ മോശയുടെ സേവകനായിരുന്നു. സേവകൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടെ എല്ലാ കാര്യത്തിലും സഹായം ചെയ്തിരുന്നവൻ. സമാഗമ കൂടാരത്തിൽ വെച്ച് ദൈവം ജോശുവയോട് അരുൾ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നിയമാവർത്തന പുസ്തകം 31-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ ഇസ്രായേൽ മക്കൾക്ക് നൽകുമെന്ന് ശപഥം ചെയ്തിരിക്കുന്ന നാട്ടിലേക്ക് നീ അവരെ നയിക്കും. ജോശുവ ജ്ഞാനത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ വ്യക്തിയായിരുന്നു. എന്താണ്? ജ്ഞാനത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ വ്യക്തിയായിരുന്നു. ജോശുവ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ദൈവം ഇപ്രകാരം ഒരു കാര്യം അരുൾ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ജോശുവയുടെ പുസ്തകത്തിൽ തന്നെ 1-ാം അധ്യായം 5-6 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്. നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം ഇവർക്ക് അവകാശമായി വീതിച്ചു കൊടുക്കേണ്ടത് നീയാണ്. കുഞ്ഞുമക്കളെ, ഈ ഇസ്രായേൽ ജനം ഇപ്പോൾ എവിടെ നിൽക്കുന്നെന്നാണ് നമ്മൾ ആദ്യം ക്ലാസ്സിൽ പറഞ്ഞത്? മോവാബ് സമതലത്തിൽ. ഈ മോവാബ് സമതലത്തിൽ തന്നെ നിന്നാൽ മതിയോ നമുക്ക്? നമ്മുടെ ഉദ്ദേശം എന്താണ്? കാനാൻ ദേശത്ത് നമുക്ക് എത്തിച്ചേരണ്ടേ? അപ്പോൾ ഈ മോവാബ് സമതലത്തിൽ നിന്ന് ഇനി അടുത്ത യാത്ര എവിടേക്കാണെന്നറിയാമോ? യോർദാൻ നദി കടക്കണം. ഇതിനു മുമ്പ് ഇസ്രായേൽ ജനം വേറൊരു നദി കടന്നതായിട്ട് ഓർക്കുന്നുണ്ടോ? ഒരു കടൽ കടന്നില്ലേ? ഏതാണത്? ആ അതാണ്, ചെങ്കടൽ കടന്ന്. അത് ആരുടെ നേതൃത്വത്തിലാണ് നമ്മൾ കടന്നു വന്നത്?
മോശയുടെ അല്ലേ, മോശയുടെ നേതൃത്വത്തിൽ കടന്നു. ഇനി ഈ ജോർദാൻ നദി കടക്കാൻ പോകുന്ന ആരുടെ നേതൃത്വത്തിലാണ്? ആ ജോഷുവയുടെ നേതൃത്വത്തിൽ കടക്കാൻ പോവുകയാണ്. വാഗ്ദാന പേടകമെടുത്താണ് ഇതിനകത്ത് നടക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രത്യേകത, വാഗ്ദാന പേടകമെടുത്ത് അത് ആരാണ് എടുക്കുന്നതെന്നറിയാമോ? പുരോഹിതന്മാർ. പുരോഹിതന്മാർ ഈ വാഗ്ദാന പേടകമെടുത്തുകൊണ്ട് ജോർദാൻ നദി കടക്കുകയാണ്. ജോർദാൻ നദിയിൽ ജലത്തിൻ്റെ ഒഴുക്ക് ധാരാളമില്ലേ, ഉണ്ടല്ലേ. അപ്പം ഈ പുരോഹിതന്മാർ ഈ വാഗ്ദാന പേടകമെടുത്ത് ജോർദാൻ നദിയിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് സാവധാനം നിലയ്ക്കുന്നു. അന്നൊരു വരണ്ട ഭൂമിയാണ് അവർ പിന്നെ കാണപ്പെടുന്നത്. ആ വരണ്ട ഭൂമിയിലൂടെ ഈ ഇസ്രായേൽ ജനം നടന്ന് നീങ്ങുകയാണ്. ആ നടന്ന് നീങ്ങുമ്പോൾ അവരതിൻ്റെ അക്കരെ കടന്നു കഴിയുമ്പോൾ ഈ വെള്ളത്തിൽ നിൽക്കുന്നതായ ഈ പുരോഹിതന്മാർ എന്താണ് കയ്യിലുള്ളതെന്നാണ് പറഞ്ഞേ? മറന്നുപോയോ? ആ വാഗ്ദാന പേടകം അല്ലേ. ആ വാഗ്ദാന പേടകമേന്തി പുരോഹിതന്മാരും കൂടെ നീങ്ങിക്കഴിയുമ്പോൾ ജലത്തിന് എന്ത് സംഭവിച്ചു കാണും? ആ വീണ്ടും ജലം ഒന്നിച്ചു ചേരുകയും ഒഴുകി ഒഴുകി മാറുകയും ചെയ്യുന്നതായ ഭാഗമല്ലേ. അടുത്തൊരു സ്ഥലമുണ്ട്, ഏതാണ്? കാനാൻ ദേശം. ഇതാണ് ഇവരുടെ സ്വപ്നം അല്ലേ, കാനാൻ ദേശത്ത് എത്തിച്ചേരുക എന്നുള്ളതായ അവരുടെ വലിയ സ്വപ്നം. നമുക്കൊക്കെ നമ്മുടെ കയ്യിലേക്ക് ഒരു പുതിയ സാധനം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സന്തോഷമല്ലേ. അതൊക്കെ ഒന്ന് കാണാൻ ചില കുട്ടികളുണ്ടല്ലോ, നിങ്ങളുടെ കൂട്ടുകാരെ പറ്റിയാ പറഞ്ഞു, നിങ്ങളല്ല, നിങ്ങൾ നല്ല കുട്ടികളാ കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാരെന്ത് ചെയ്യും, ചില സാധനങ്ങളൊക്കെ കിട്ടുകഴിഞ്ഞാൽ അതിനകത്ത് എന്താണെന്നും കൂടെ കാണാൻ ചിലപ്പോൾ ഒരു കുസൃതിയില്ലേ, ഇല്ലേ. അല്ലെങ്കിൽ നമുക്കൊരു പുതിയൊരു സ്ഥലമൊക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേന് അല്ല, നല്ല പുതിയ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്താ അതെന്താണെന്ന് വീണ്ടും വീണ്ടും കാണാനുള്ള ഒരാഗ്രഹം തോന്നാറില്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഈ കാനാൻ ദേശത്തേക്ക് കടന്നു വന്ന് ഇസ്രായേൽ ജനം കടന്നു വന്ന് നിൽക്കുന്ന ഭാഗമാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ട് പോകുന്നത്. വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചേർന്ന ഈ ജനം ആദ്യം കീഴടക്കുന്ന ഒരു പട്ടണമുണ്ട്, ഏതാണെന്നറിയാമോ? അത് ജെറീക്കോ പട്ടണം. ഏതാണ്? പറഞ്ഞു ഉറക്കെ എല്ലാവരും കൂടെ. എന്താണ്? ജെറീക്കോ പട്ടണം. ജെറീക്കോ പട്ടണം കീഴടക്കിയതിന് ശേഷമാണ് അവർ മറ്റ് അതിനടുത്തുള്ള ഓരോ പ്രദേശങ്ങളായിട്ട് കീഴടക്കുന്നത്. ഇനി ദേശവിഭജനമുണ്ട്. ഓരോന്ന് കീഴടക്കി കഴിയുമ്പോൾ അത് ആർക്ക് വേണം, ഏത് ഗോത്രത്തിന് വേണമെന്ന് വിഭജിക്കപ്പെടുകയാണ്. അത് ജോഷുവയുടെ നേതൃത്വത്തിലാണ് ഈ ദേശങ്ങൾ വിഭജിക്കപ്പെടുന്നത്. ജോഷുവയ്ക്ക് മുമ്പുണ്ടായിരുന്ന ആരാന്നാ നമ്മൾ പറഞ്ഞേ? മോശയല്ലേ. മോശയുടെ പ്രായം എപ്പോഴാണ് പറഞ്ഞ? അന്തിമ വർഷം എത്രയായിരുന്നു? പറയുന്നില്ലല്ലോ ആരും. എന്ത് പറ്റി എല്ലാവർക്കും? ഏ 120 ആണോ? അത് 130 ആയിരുന്നോ? അതിനുശേഷമാണ് ജോഷുവയുടെ അന്ത്യം സംഭവിക്കുന്നത്. 110-ാമത്തെ വയസ്സിലാണ് ജോഷുവ മരണമടയുന്നത്. എത്രാമത്തെയാണ്? ആ പറയേ ഉറക്കെ. 110-ാമത്തെ. നമ്മളൊക്കെ 110 വരെയൊക്കെ ജീവിക്കുമോ? സംശയമുണ്ടോ? ആരൊക്കെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ പൊക്കുന്നുണ്ടല്ലോ. കൊള്ളാം കേട്ടോ, അങ്ങനെ ജീവിക്കണം. ആ ഒരു ശുഭപ്രതീക്ഷ വേണം. ഗുഡ്. അപ്പോൾ അതിനുശേഷം ജോഷുവയുടെ ആ മരണ സംസ്കാരങ്ങൾ എല്ലാം തന്നെ നല്ല രീതിയിൽ ഇസ്രായേൽ ജനം സംസ്കരിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ പരിപാലനയും കൃപയും ലോകത്തിലുണ്ടാകുവാൻ നമുക്ക് ഒന്നു ചേർന്നൊരു പാട്ട് പാടിയാലോ? പാട്ടെല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊരു പാട്ട് പാടാം അല്ലേ. ഇത്രയും സമയം നമ്മൾ ആരെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്? ജോഷുവയെ കുറിച്ചല്ലേ. അപ്പോൾ ഈ ജോഷുവയുടെ പുസ്തകത്തിലെ തന്നെ ഒരു ബൈബിൾ ഭാഗം നമുക്ക് കാണാതെ പഠിച്ചാലോ? ഇഷ്ടമല്ലേ. അപ്പം നമ്മൾ ജോഷുവയെക്കുറിച്ചും പഠിച്ചു. അപ്പം ജോഷുവയുടെ പുസ്തകത്തിലെ ഒരു ബൈബിൾ ഭാഗം കൂടെ പഠിക്കുന്ന കാര്യം നല്ലതല്ലേ അല്ലേ. അപ്പം നമുക്ക് പഠിക്കാം. ജോഷുവയുടെ പുസ്തകം 24:14 കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുവിൻ. നല്ല വാക്യമല്ലേ. നമുക്കൊരിക്കൽ കൂടെ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞാലോ? കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തതയും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുവിൻ. ഇഷ്ടപ്പെട്ടു അല്ലേ ഈ വാക്യം. നന്നായിട്ട് കാണാതെ പഠിച്ചിട്ട് വീട്ടിൽ നമ്മുടെ ചേച്ചി ഇരിപ്പില്ലേ, ഇല്ലേ, പിന്നെ ആരാ ഉള്ളത്? ചേട്ടനാണോ? അപ്പോൾ ചേട്ടനോട് മതി. അല്ല, മമ്മിയുണ്ടല്ലോ. മമ്മിയുടെ അടുത്ത് ഈ വാക്യം ചെന്നിട്ട് കാണാതെ പഠിച്ചിട്ട് ഇന്നത്തെ ഈ വാക്യം പറഞ്ഞു കേൾപ്പിക്കണം. മമ്മിക്ക് സന്തോഷമാവും. ജോഷുവയെ പറ്റിയും പറയണം. ജോഷുവയുടെ പുസ്തകത്തിൽ ഒരു വാക്യവും പറഞ്ഞു കേൾപ്പിക്കണം. കേട്ടല്ലോ, ഈ ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി പൂവണിഞ്ഞത് ആരിലൂടെയാണ്? ജോഷുവയിലൂടെ അല്ലേ. നമ്മെ പറ്റിയും ഈശോയ്ക്കൊരു പദ്ധതി ഇല്ലേ?
ഉണ്ടല്ലേ. അപ്പോൾ ഈ പദ്ധതികളെല്ലാം പൂവണിയണ്ടേ, പൂവണിയണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, കർത്താവ് നയിക്കുന്ന വഴിയിലൂടെ നാം ഓരോരുത്തരും ജീവിക്കണം. നമ്മുടെ ജീവിതവും ജീവനും എല്ലാം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. അതിന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, അങ്ങയുടെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും വേണ്ട ശക്തി ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഓരോരുത്തരിലേക്കും അയച്ചുകൊണ്ട് അങ്ങയെ മനസ്സിലാക്കുവാനും അങ്ങയുടെ പദ്ധതികൾ ഈ ലോകത്തിൽ പൂവണിഞ്ഞ് സന്തോഷത്തോടെ സമാധാനത്തോടെ അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.